എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ബീഫ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബീഫ് ഒരു 3/4 കിലോ, ഉള്ളി നേരിതായി കട്ട് ചെയ്തത് 3 ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്, തക്കാളി 2 എണ്ണം, പച്ചമുളക് 5 എണ്ണം, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, ഉലുവ 1/2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, ഗീ 1 ടേബിൾ സ്പൂണ്, കറിവേപ്പില കുറച്ച്, വിനീഗർ 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യ സ്റ്റെപ്പിലേക്ക് വേണ്ട സാധനങ്ങളാണ് കാണിച്ചത്. അത് ബീഫിലേക്ക് എല്ലാം ഇപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ച് കൊടുക്കുക. വെള്ളം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടതാണ് തേങ്ങ 1/2 മുറി, ചെറിയ ഉള്ളി 1/5 എണ്ണം, വലിയ ജീരകം 1 ടീസ്പൂണ്, പെപ്പർ 1 ടീസ്പൂണ്, കായ്മുളക് 2 എണ്ണം, പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന്. വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക, പെപ്പർ, കായ്മുളക്, ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക, വറുത്തെടുക്കുക നന്നായിട്ട്. ഇതേപോലെ ഈ കളറാകുന്ന വരെ വറുത്തെടുത്തിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അത് അരച്ചെടുക്കുക, സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിനേക്ക് വേണ്ടതാണ് കായ്മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ ഉള്ളി കൂടി, ചെറിയ ഉള്ളി കൂടി വേണം. ബീഫ് ഏകദേശം 3/4 വേവാകുമ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തോടും. ഇത് ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുക്കറിലൊന്നും വെക്കാണ്ട് ഇങ്ങനെ കടായിലോ ചട്ടിയിലോ ഏതിലെങ്കിലും വെച്ച് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കായ്മുളക്, ചെറിയ ഉള്ളി 1/5 എണ്ണം ചേർത്തിട്ട് നമ്മൾ റെഡി ആയിരിക്കുന്ന ബീഫിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഗീറൈസിൻ്റെ കൂടെയുള്ള നല്ല കോമ്പിനേഷനാണ്. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ മക്കൾ എന്തായാലും എല്ലാവരും അറിയാണ് ഇഷ്ടം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.